ഹായ്. അപ്പോ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ആൻഡമാൻ യാത്രയിലേക്കുള്ള ബോർഡിംഗ് പാസ് നമുക്ക് കിട്ടി. ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മോർണിംഗ് വൈബിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇനി അതല്ലാതെ കുറേ വീഡിയോസ് വരും. അപ്പോൾ ഇത്തരം കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ലൈവ് പ്ലാന്റുകളാണ്. എല്ലാവരും ചിന്തിക്കും വീഡിയോ കാണുമ്പോഴോ അല്ലെ ഫോട്ടോ കാണുമ്പോഴോ. ഞാനടക്കം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പ്ലാസ്റ്റിക് ആണോ അല്ലെ സിന്തറ്റിക് എന്തെങ്കിലും ആണോ എന്നുള്ളത്. ഒരിക്കലുമല്ല, ലൈവ് പ്ലാന്റാണ്. ഇതിൻ്റെ വാട്ടറിംഗ് ഒക്കെ ഗംഭീരമാണ്, പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് പ്ലാൻ കെയർ ചെയ്യേണ്ടതും അതേപോലെ പ്ലാൻ ലവേഴ്സിന് ഒരുപാട് സംശയമുണ്ട് ഇൻഡോർ പ്ലാൻസ് ഏതൊക്കെ വെക്കാൻ പറ്റുന്നുള്ളത്. ഏറ്റവും വലിയ തെളിവ് ഇതേപോലെ ലൈറ്റും വാട്ടറിങ്ങും കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇത്തരം എല്ലാ പ്ലാന്റുകളും നമുക്ക് ശരിക്കും ഇൻഡോർ ആയിട്ട് വെക്കാൻ കഴിയുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിതാ. പാമ്പ്, എല്ലാ ടൈപ്പും, അരേക്ക പാമ്പ്, പാമ്പുണ്ട്, അതേപോലെ സിങ്കോണിയം, പോത്തോസ്, ഫിലോഡോണ്ടോൺസ്, അങ്ങനെ എന്ത് വേണ്ട, കണ്ടതും കാണാത്തതുമായ ഒരുപാട് പ്ലാന്റുകളുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ലൈവ് പ്ലാന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്, എത്ര ഏക്കർ സ്ഥലം നിറയും. ഇത് ഏകദേശം 4000 ഏക്കറോളമാണ് ഈ രണ്ട് ടെർമിനലായിട്ടുള്ളത്. ലോകത്തിൽ പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് ആദ്യമായിട്ടുള്ളത് നമ്മുടെ കൊച്ചി കേരളത്തിലെ കൊച്ചിയിലെയാണ്. അത് കഴിഞ്ഞാൽ ഇത് കർണാടകത്തിലെ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഈ എയർപോർട്ട് കർണാടകയിലെ ദേവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുകയാണെങ്കിലും കെമ്പഗൌഡ എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള നെയിം, ഇവിടുത്തെ കർണാടകയിലെ പേരുള്ളത്. അതേപോലെ ഒരുപാട് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ടാണ്, എത്രത്തോളം പ്ലാന്റുകൾ ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് ഇത് കാണിക്കാൻ കഴിയില്ല. കാരണം ഒരു 3-4 മണിക്കൂർ ഷൂട്ട് ചെയ്ത് അത്രയുണ്ട്, അത്രയും കാണാനുണ്ട്. പാമൊക്കെ, ഇത്തരം പാമ്പുകളൊന്നും നമ്മൾ ശരിക്കും കണ്ടിട്ടേയില്ല ഞാൻ ഇതിനു മുമ്പ്. ഇതൊന്ന് ഓടിച്ച് കാണിച്ചു പോവാണ്. അതേപോലെ കാക്ടസിൻ്റെ ഒക്കെ വലിയ വലിപ്പം നമുക്കൊരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഞാൻ ഇഷ്ടംപോലെ ഓരോ പിന്നെ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്തും ഓരോ എല്ലാ ടൈമിലും നമ്മൾ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കണ്ടാലും അവിടെയൊക്കെ പോവാറുണ്ട്. പക്ഷേ ഇത്രത്തോളം വലിപ്പത്തിലും ഇത്രത്തോളം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് നമ്മൾ കാണാറില്ല എന്നുള്ളതാണ്. അത്ര മനോഹരം എന്ന് പറഞ്ഞാൽ ശരിക്കും കാക്ടസ് ഒക്കെ ഒരു മരം പോലെ തന്നെയാണ്. അതുപോലെ സെക്കുലൻസ് ഉണ്ട്, അതുപോലെ നമ്മുടെ സാൻസോവേരിയ, എപ്പീസിയ, ഏതെല്ലാം പ്ലാന്റുകളെ എങ്ങനെയെല്ലാം ഇൻഡോറിൽ വെക്കാമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. ഭയങ്കര മനോഹരമാണ് ഓരോ സ്ഥലത്തും. അതേപോലെ ഈ എയർപോർട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബാംബു കൺസെപ്റ്റാണ്. ശരിക്കും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ളത് ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പ്ലാന്റുകളെല്ലാം ലൈവ് ഒറിജിനലുമാണ്. ഇതേപോലെ ശരിക്കും ബാംബുവിൻ്റെ ആ ഒരു ഡിസൈൻ മാത്രം, ബാക്കിയെല്ലാം ബാംബുവിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒറിജിനലെ വെല്ലുന്ന അതിനേക്കാളും ഭംഗിയായിട്ട്. അതേപോലെ ലോഞ്ചിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഫുൾ തേക്കിൻ്റെ തടികൾ കൊണ്ട് മാത്രമാണ് ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് കാണാം. എന്തായാലും വലിയ ഒരു ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ കുറേ ഇതേപോലെ പഴയ വിഗ്രഹങ്ങൾ, പഴയ പുരാതനമായ കുറേ കാഴ്ചകൾ. കലാകാരന്മാർക്കാണെങ്കിൽ അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അതായത് കുറേ നല്ല പെയിൻറ്റിങ്സ് ഉണ്ട്, ഒറിജിനൽ റിയൽ ആയിട്ടുള്ള കുറേ ഫോട്ടോ സെക്ഷൻ ഉണ്ട്. നമ്മൾ പ്ലാന്റിനെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടും പ്ലാന്റ് റിലേറ്റഡ് ആയതുകൊണ്ടുമാണ് കൂടുതൽ പ്ലാന്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്, മറ്റൊന്നുമല്ല. ശരിക്കും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കാണുക, അല്ലാത്തവരൊക്കെ ഇതേപോലെയെങ്കിലും ഒന്ന് കാണുക. അതേപോലെ നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കുത്തനെയാണ്. ശരിക്കും നമ്മൾ മോർണിംഗ് വൈബിലൂടെ മാത്രം കാണിക്കാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ മോർണിംഗ് വൈബിലൊന്നും തീരുന്ന അത്രയല്ല ഉള്ളത്. അത്രയും മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. അത് മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ രീതിയിലാണെങ്കിലും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം. മറ്റൊന്നുമല്ല, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല ശരിക്കും കാണാത്ത ഒരുപാട് കാഴ്ചകൾ. പിന്നെ ഇൻഡോർ ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യാം, ഏതെല്ലാം രീതിയിൽ സെറ്റ് ചെയ്യാം, ഒരുപാട് ക്രിയേറ്റീവായ ഐഡിയാസ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ ഭാഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും ഒരു ചെറിയ ഏരിയയിലൊക്കെ നമുക്ക് ശരിക്കും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻഡോർ വേണമെന്നില്ല, ശരിക്കും ഒരു ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ ഇത് ക്രോട്ടൻസിൻ്റെ ഒക്കെ വെറൈറ്റി, അതേപോലെ മോണിസ്ട്രേൻ്റെ ഒക്കെ ഭയങ്കര വെറൈറ്റി, വലിയ ട്രീസൊക്കെ ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട്. ഏതെല്ലാം രീതിയിലുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാമെന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ചെക്കിങ് കഴിഞ്ഞ് ചെക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ പോക്കറ്റിൽ ഒരു തരം ഐറ്റംസ് ഇടാതിരിക്കുക. കോയിൻസോ അല്ലെങ്കിൽ അതേപോലെ ക്യാഷോ കാര്യങ്ങളോ എല്ലാം ട്രയലിട്ട് കൊടുക്കുക. അതെല്ലാം സ്കാനിങ് കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തു നിന്ന് കിട്ടും. അതുപോലെ നമ്മുടെ ലഗേജിൽ വിടുമ്പോൾ ഒരു ബാറ്ററി ഉള്ള ഒരു ഐറ്റംസും നമ്മുടെ ലഗേജിൽ വിടാതിരിക്കുക. ബാറ്ററി, പവർ ബാങ്ക്, നമ്മുടെ മൊബൈൽ ചാർജർ, കേബിൾസ്, വയർ എല്ലാം നമ്മുടെ കയ്യിലുള്ള ഒരു ബാഗിൽ മാത്രം വെക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്.
എന്നുള്ളതാണ്. അറിയാത്ത കുറച്ച് ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുപോലെ ആ ബെല്ലിലാണ് എല്ലാം പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ബെല്ലിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ലൈവ് പ്ലാന്റുകളാണ്. ഒന്ന് രണ്ട് ബെല്ലുകൾ ഇതേപോലെ പരസ്യത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഷോപ്പിൻ്റെ അതേപോലെ ഓരോ ഐറ്റംസിൻ്റെ പരസ്യങ്ങൾ ആ ബെല്ലിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ളതിലൊക്കെ ലൈവ് പ്ലാന്റുകൾ തന്നെയാണ്. ആ ലൈവ് പ്ലാന്റിലൊക്കെ ശരിക്കും ഫുൾ ഫ്ലവർ ചെയ്തിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട്. അതേപോലെ ഇത് ഡ്യൂട്ടി ഫ്രീ ലിക്കർ ഷോപ്പാണ്. ലിക്കർ ഷോപ്പിലൊക്കെ നല്ല ഭംഗിയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ലോഞ്ചിലേക്ക് കയറാണ്. ലോഞ്ചിലേക്ക് കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാങ്ക് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നമുക്ക് ബാങ്ക് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രം, കാർഡ് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ കാർഡ് എൻട്രി ചെയ്തതിന് ശേഷം മാത്രം പോയി ഫുഡ് കഴിക്കുക. അതല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. എന്തായാലും നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു. സൂപ്പറായിരുന്നു. നല്ല രീതിയിലുള്ള ഒരുപാട് മെനൂസ് ഉണ്ട് ഇവിടെ. ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും എമർജൻസി ആയിട്ട് തോന്നിയ കാര്യം മറ്റൊന്നുമല്ല, ഭംഗിയുള്ള കുറേ തേക്ക് ഫുൾ മരം കൊണ്ടും അതുപോലെ തന്നെ പ്ലാന്റ് തന്നെയാണ്. എവിടെ ചെന്നാലും പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് റിലേറ്റഡ് അല്ല അല്ലെങ്കിൽ പ്ലാന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ട്രീയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ്. അതേപോലെ സിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രത്തോളം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിലും വലിയ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, കാണാത്തതുകൊണ്ടായിരിക്കാം. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി. അത്രയും ഫുൾ മരമാണ് കേട്ടോ, ഫുൾ തടിയിൽ തന്നെ ചെയ്തിട്ടുള്ള, അതിൽ ആ തടിയിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള. അതിനേക്കാൾ ഉപരി ആ സിറ്റിംഗ് ഏരിയയിൽ പോലും പ്ലാന്റുകൾ വെച്ച്, പ്ലാന്റുകളുടെ പോട്ടിമിക്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോകും. കാരണം കൊക്കോ ചിപ്സാണ് കൂടുതലും ഏറ്റവും ടോപ്പിൽ യൂസ് ചെയ്തത്. സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ക്ലേബോൾസ് ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെയും അതും എന്താ പറയുക, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ക്ലേബോൾസും നേച്ചർ ഫ്രണ്ട്ലി തന്നെയാണ്. പക്ഷെ ഒരു പടി കൂടെ മുന്നിൽ കടന്ന് കൊക്കോ ചിപ്സാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ സിസ്റ്റം ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതേപോലെ ഫെഡറേസിങ് കൊടുക്കാനുള്ള സിസ്റ്റം, വെഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കുറേ ലൈറ്റ്സുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഡയല് വന്നുകൊണ്ടാണ് നമുക്ക് ലൈറ്റ്സ് കാണാൻ പറ്റാത്തത്. എല്ലാം ഗംഭീരം. ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോഴും അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഒരു ഷെയ്പ്പിലെങ്കിലും അതല്ല, അതേപോലെ ബാംബു കൺസെപ്റ്റാണ് ഈ ബിൽഡിംഗ് കംപ്ലീറ്റ്. അതായത് ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1 ടെർമിനൽ 2, പക്ഷേ ടെർമിനൽ 2 ഇത്രയും കൂടുതൽ പ്ലാന്റ് എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. ടെർമിനൽ 1 പ്ലാന്റ് ഇല്ല എന്നല്ല, പ്ലാന്റ് ഉണ്ട്, പക്ഷേ ഇത്രത്തോളം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഫുഡ് ആസ്വദിക്കുന്നേക്കാൾ കൂടുതൽ ഞാൻ ആസ്വദിച്ചത് ഈ എന്താ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകൾ തന്നെയാണ്. അതേപോലെ നമ്മൾ വരുന്ന വഴിക്ക് ഏകദേശം ഒരു 15 or 18 കിലോമീറ്റർ ദൂരം ശരിക്കും ഇതിലേക്ക് എൻട്രിങ്സ് ഉണ്ട്. അവിടെ ഫുൾ പ്ലാന്റ്സ് തന്നെയാണ്. അത് നമ്മൾ റിട്ടേൺ പോകുമ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്യാം. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അത്ര ഭംഗിയുള്ള കാഴ്ചകളാണ്. എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത്ര വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത്ര മനോഹരമാണ്. ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സീലിംഗ് ലൈറ്റ് ആണെങ്കിലും അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ആസ്വദിക്കാനുള്ള കാഴ്ചകൾ മാത്രമാണുള്ളത്. അത്ര മനോഹരമായ കാഴ്ചകളാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നമുക്ക് പോകണ്ടേ. ഒരിക്കൽ കൂടി ലോഞ്ചിലേക്കും അതേപോലെ തന്നെ പ്ലാന്റുകളെയൊക്കെ ഒന്നുകൂടി തഴുകി തലോടി നോക്കിയിട്ട്, ടിക്കറ്റ് കൺഫർമേഷൻ സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഒരുപാട് ദൂരം നമുക്ക് അതും ഈ പറഞ്ഞ പോലെ മനോഹരങ്ങളായ കാഴ്ചകൾ തന്നെയാണ്. അവിടെയും ഉണ്ട് ഒരുപാട് ആന്തൂരിയൊക്കെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നു. അതുപോലെ ഏതൊരു എയർപോർട്ടിൽ പോകുന്ന പോലെയും ശരിക്ക് കാഴ്ചയ്ക്കുണ്ട്, ഒരുപാട് കാഴ്ചയ്ക്കുണ്ട്. നമ്മുടെയൊക്കെ ലഗേജ് അയച്ചു, ആ ലഗേജ് കയറി പോകുന്നതാണ് ആ കാണുന്നത്. വിസ്താരയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന ഫ്ലൈറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് തന്നെ അത് കാഴ്ച കാണുമ്പോൾ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ വന്ന ഒരു, എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഫ്ലൈറ്റുകൾ വരികയും അതേപോലെ ടേക്ക് ഓഫ് ചെയ്യുകയും ടേക്ക് ഓൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ബസ് ഫെസിലിറ്റിയും അതേപോലെ വാഹനങ്ങളുടെ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഒരുപാട് കൗണ്ടറുകളും ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ തിരക്ക് ഫീൽ ചെയ്യുന്നില്ല. മില്യൺ കണക്കിന് ആളുകളാണ് ഇതിൻ്റെ ഇന്നോഗ്രേഷന് ശേഷം യാത്ര ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അത്ര തിരക്കുള്ള ഒരു, ശരിക്കും ബെസ്റ്റ് നമ്മുടെ ലോക്കൽ ബസ് സ്റ്റാൻഡിലൊക്കെ പോയ പോലെയാണ്. ഫ്ലൈറ്റുകൾ വരുന്നു പോകുന്നു, ഫ്ലൈറ്റുകൾ വരുന്നു പോകുന്നു. ഒരു ഒരു എന്താ പറയുക, ഒരു അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. എയർപോർട്ടുകളൊക്കെ മിക്കവാറും അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇവിടെ കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടുന്നുണ്ടാണ് നമ്മളുള്ളത്. 3rd floor നമുക്കിങ്ങനെ ശരിക്കും യാത്ര പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ ശരിക്കും ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ
ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന് സമയമായി, എസ്കലേറ്ററിൽ താഴേക്ക് പോകുമ്പോൾ ഒരാൾ ബിർക്കിനും ജമന്തിയുടെ മൂന്ന് കളറും ബാഗിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ബസ്സിലാണ്, എയർപോർട്ടിൻ്റെ സെൻറ്ററിലൊക്കെയാണ് നമ്മുടെ ഫ്ലൈറ്റെങ്കിൽ കൊണ്ടുപോകുന്നത്. ഇത് സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ എസ്കലേറ്റർ ഇറങ്ങി താഴെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ ശരിക്കും പാസ് ചെയ്ത് നടന്നു തന്നെ കയറാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ ഫ്ലൈറ്റും അതുപോലെ തന്നെ അല്ലാത്ത കുറേ ഫ്ലൈറ്റുകളൊക്കെ കാണാം. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ, ചില ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, സെക്യൂരിറ്റി പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും ഇത് വിസ്താരമാണ്, വിസ്താരയിൽ അങ്ങനെ ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് പോകുന്നോടം വരെ കയറി നോക്കാം. ഇവിടുന്ന് നമ്മൾ നേരെ പാസേജിലേക്ക്, ഇങ്ങനെ ഒരുപാട് ആളുകൾ. അപ്പോൾ എന്താണ് ഈ പോകുന്ന യാത്രയ്ക്ക് വലിയ ഒരു സ്റ്റോറിയുണ്ട്, അത് നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് പറയാം. കാരണം മറ്റൊന്നുമല്ല, ഇത് ഒരിക്കലും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പേ അല്ല, ഒരു യാത്രയേ അല്ല. ഒരു ആളെ ഒന്ന്, ഒരു സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെ കാണാൻ വേണ്ടി പോയതാണ്. ആ ആളാണ് നമ്മളെ ഈ ഒരു ട്രിപ്പിലേക്ക് നയിച്ചതും. ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരാഴ്ചയല്ല, ഒരു അഞ്ച് ദിവസം കൊണ്ട് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കയറി പോവുകയാണ്. ഒപ്പമുള്ള ആരാണെന്ന് ചോദിച്ചാൽ, ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്. എന്തായാലും പറയുന്നതിന് മുമ്പ് ഗസ് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഷൂട്ടിംഗ് അവസാനിപ്പിച്ചു. മാത്രമല്ല, കയറി ഇരുന്നതിന് ശേഷം നമുക്ക് ഷൂട്ട് ചെയ്യാം. നമുക്കൊരു ഭാഗ്യം കിട്ടി, നമ്മൾ നോക്കി തന്നെ എടുത്തതാണ് സീറ്റ്. നമുക്ക് ചിറകിനെ കുറച്ച് മുമ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വിൻഡോ കിട്ടുന്നുണ്ട്, നല്ല രണ്ട് വിൻഡോ. സൈഡ് സീറ്റ് തന്നെ നോക്കി സെലക്ട് ചെയ്ത് മേടിച്ചതാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും യാത്ര എൻജോയ് ചെയ്യണമെങ്കിൽ, ഫ്ലൈറ്റ് യാത്ര എൻജോയ് ചെയ്യണമെങ്കിൽ ശരിക്കും സൈഡ് സീറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. ശരിക്കും നമുക്ക് ആസ്വദിക്കാം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു, ടേക്ക് ഓൺ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ശരിക്കും ആസ്വദിച്ച് പോകാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിലേക്ക് റിവേഴ്സ് എടുത്ത് പോവുകയാണ്. ആ സമയത്ത് ഒരു ഫ്ലൈറ്റ് വന്നു, അപ്പോൾ ഒന്ന് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതേപോലെ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിലൊക്കെ ശരിക്കും അവർ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് രണ്ട് ഭാഷയിൽ പറയും. അതെല്ലാം ശ്രദ്ധിക്കുക, അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക. എയ്റോപ്ലെയിൻ മോഡിൽ ആക്കുക, നമ്മുടെ ഫോണുകൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്, അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി. വളരെ ഒരാൾക്കെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ ഈ ട്രാവലിൻ്റെ സ്റ്റോറിയാണ് ഇനി പറയുന്നത്. പറയുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ഗസ് ചെയ്തിട്ടുണ്ടാവും ആരുടെ കൂടെയായിരിക്കും, ആരായിരിക്കും ഒപ്പം ഉണ്ടാവുക എന്നൊക്കെ. കാരണം നമ്മുടെ ഗ്രീൻ ഹെവൻ ഫാമിലിയിൽ ഈ ഇദ്ദേഹത്തിന് അറിയാത്ത ആളില്ല, അല്ലെങ്കിൽ ഒപ്പം ഫാമിലിയുടെ കൂടെ അല്ലാതെ പോകുന്ന സമയങ്ങളിലൊക്കെ ഒപ്പം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല, നമ്മുടെ ചെടികളും പ്ലാന്റുകളും കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഭ്രാന്ത് എന്ന് പറയുന്നത് ട്രാവലിംഗ് തന്നെയാണ്. എൻ്റെ ട്രാവൽ ഭ്രാന്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ തന്നെയാണ്, പ്ലാന്റുകൾ തന്നെയാണ്. ഒരുപാട് കൂടുതൽ പ്ലാന്റുകൾ കൂട്ടിയതിൻ്റെ കാരണവും ഭ്രാന്തമായി യാത്ര ചെയ്ത് മുന്നോട്ട് പോകാതിരിക്കാൻ കൂടി വേണ്ടിയായിരിക്കാം സ്വയം എടുത്ത തീരുമാനം. അപ്പോൾ ആരാണ് ഒപ്പമുള്ളത് എന്നാണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നതെങ്കിൽ, സംശയമുണ്ടെങ്കിൽ, ഇതാണ് ആ മഹത് വ്യക്തി. ശിവേട്ടനാണ്, മറ്റാരുമല്ല. എന്തായാലും ഇനി അങ്ങോട്ട് ശിവേട്ടൻ മാത്രമല്ലാത്ത ഒരു കേന്ദ്ര കഥാപാത്രം കൂടി നമ്മുടെ ഈ ട്രാവലിലുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ നേരത്തെ പറഞ്ഞ നായകൻ. അതായത് ആക്സിഡൻ്റായി കുറേ ദിവസം കിടന്നു പോയപ്പോൾ അദ്ദേഹത്തിനൊന്ന് പുറത്തേക്ക് ചുമ്മാ ഇറക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പോയ വഴിയിൽ ശിവേട്ടൻ്റെ വീട്ടിൽ കയറി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഉണ്ടാക്കി, അവിടെ ഇരുന്ന് ഇതെല്ലാം ബുക്ക് ചെയ്തു എന്നുള്ളതാണ് സത്യം. ലത്തീഫ് ഒരാഴ്ച മുമ്പേ അങ്ങോട്ട് പോയിട്ടുണ്ട്. ചിരാലുള്ള അബീനെയും റെജീനയും കൂടെ ഒപ്പമാണ് അവർ ട്രാവൽ ചെയ്യുന്നത്. അവർ നമ്മളീ വരുന്ന ഫ്ലൈറ്റിൽ തിരിച്ചിങ്ങോട്ട് വരികയാണ്. റെജി, അബീം, ലത്തീഫ് അവിടെ നിൽക്കും. ലത്തീഫിൻ്റെ കസിൻ ആയ ജാഫർ അവിടെ 15 വർഷമായിട്ട് ഹാവലോക്കിൽ ഒരു റിസോർട്ട് നടത്തുകയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ചെറിയതായിട്ട് ഒരു ഫുഡ് തന്നു. ഫുഡ് കഴിച്ചു, വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ലോഞ്ചിൽ കയറി ആവശ്യത്തിലധികം ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ചായയും വന്നു, അതും കഴിച്ചു. അബിയും റജിയും ഒക്കെ ഇന്ന് തന്നെ തിരിച്ചു പോരുകയാണ്. നമ്മളീ പോകുന്ന ഇതേ ഫ്ലൈറ്റിൽ തന്നെയാണ് അവർ തിരിച്ചു വരുന്ന ഈ നിമിഷം. പക്ഷേ നമുക്ക് തമ്മിൽ പരസ്പരം കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, കാരണം കയറുന്ന സ്ഥലവും ഇറങ്ങുന്ന സ്ഥലവും വേറെ തന്നെയാണ്. അതുകൊണ്ട് പരസ്പരം കാണാൻ സാധിക്കുമോ അറിയില്ല. ലത്തീഫ് അവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ പോർട്ട് ബ്ലെയറിൽ ഒരു 2-3 ദിവസം ചിലവഴിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അത് കഴിഞ്ഞാൽ ലത്തീഫിൻ്റെ കസിൻ്റെ അടുത്തേക്ക്, ജാഫറിൻ്റെ അടുത്തേക്ക് നമ്മൾ ഹവലോക്കിലേക്ക് ഷിപ്പിലാണ് പോകുന്നത്. ഇപ്പം കഴിയുമെങ്കിൽ ഷിപ്പിൻ്റേതായ എല്ലാ, ഷിപ്പിൽ എങ്ങനെ യാത്ര ചെയ്യാം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും,
മാത്രമല്ല ഇത്തരം ഒരു ആളുടെ കൂടെ പോകുമ്പോൾ വളരെ ഏറ്റവും കുറഞ്ഞ വിലക്കാണ് നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയത്, അതേപോലെ ഷിപ്പ് കിട്ടിയത്, അതേപോലെ താമസിക്കാനുള്ള സൗകര്യം. അതുപോലെ തന്നെ ജാഫറിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കുടുംബം പോലെ തന്നെയാണ്, ഒരിക്കൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന വേളയിൽ നമ്മൾ പോർട്ട് ബ്ലെയർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് 2.5 മണിക്കൂറാണ് ഫ്ലൈ ചെയ്യാനുള്ള ദൂരം. ഈ 2 മണിക്കൂറോളം ഏകദേശം കടലിന് മുകളിലൂടെ തന്നെയാണ്. നമുക്കൊരു 1.5 മണിക്കൂറാണ് ആകെ ബാംഗ്ലൂരിനും അതേപോലെ ഇപ്പം പോർട്ട് ബ്ലെയർ എയർപോർട്ടിൽ ഇറങ്ങാൻ ദ്വീപിൻ്റെ ആ കാഴ്ചകളും കാണാൻ കിട്ടുന്നത്. ബാക്കിയുള്ള സമയം മൊത്തം കടലിന് മുകളിലൂടെയാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. എന്തായാലും സേഫായിട്ട് ഒരു ഫ്ലൈ ആയിരുന്നു. ചെറിയ എയർ ഗാർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് നല്ല സേഫായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. അങ്ങനെ പോർട്ട് ബ്ലെയർ വീര സവർക്കർ എയർപോർട്ടിൽ നമ്മളെത്തി. ചെറിയൊരു മഴയുണ്ട്, അപ്പോൾ കാഴ്ചകൾക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല, കാരണം ഇതാ നമ്മുടെ അബിയും റെജിയും തിരിച്ചു കയറാൻ നിൽക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് ഫോട്ടോ എടുക്കുന്നു, അവരിങ്ങോട്ട് ഫോട്ടോ എടുക്കുന്നു. എന്തായാലും നമ്മുടെ ലഗേജ് സേഫായിട്ട് വന്നു. ഇവിടെ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മിലിറ്ററിയുടെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാഴ്ചകൾ ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള ഇതൊക്കെ മോർണിംഗ് വൈബിലൂടെ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കാണാൻ സാധിക്കും. ഇനിയുള്ള ബാക്കിയുള്ള കാഴ്ചകളും ദൃശ്യങ്ങളും ഒക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.